السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا أما بعد. عاشق الرسول كندور استاذين تيرو حضرت لنا استاذين مكرايا بابا جي لطيف جي وندا بطور പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അറിയിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുകയാണ്. നമ്മുടെ എല്ലാമെല്ലാമായിരുന്ന പ്രിയപ്പെട്ട പ്രവർത്തകൻ, കാസർഗോഡുള്ള ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫി എന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം അകാരണമായി കൊല ചെയ്യപ്പെട്ട വിവരം നമുക്കെല്ലാവരും അറിഞ്ഞിരിക്കും. നാം ഒക്കെ ദുആ ചെയ്തവരും അറിഞ്ഞവരുമാണ്. എന്നാലും ഈ കുണ്ടൂർ ഉസ്താദിൻ്റെ ഹദറത്തിന് ആ പ്രിയപ്പെട്ട പ്രവർത്തകനുമായി വലിയ കടപ്പാടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെയും നമ്മയും അല്ലാഹു സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനാ പ്രവർത്തന രംഗത്തും സ്ഥാപനങ്ങൾക്കും ആലിമീങ്ങളും സദാത്തുക്കളും പ്രവർത്തകരുമായി അതിരറ്റ് ബന്ധം പുലർത്തിയിരുന്ന പ്രിയപ്പെട്ട ആ ചെറുപ്പക്കാരൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കൊല ചെയ്യപ്പെടുമ്പോൾ കുണ്ടൂർ ഉസ്താദിൻ്റെ ഈ തിരുഹദറത്തിന് ആ വേദനകളും നൊമ്പരങ്ങളും മറക്കാൻ കഴിയാത്ത അനുഭവമായി എന്നും ഓർമ്മ വന്നുകൊണ്ടിരിക്കും. കുണ്ടൂർ ഉസ്താദിൻ്റെ പൊന്നോമനോഹൻ കുഞ്ഞുവിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അള്ളാഹു അവരെയും ശുഹദാക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രത്യേകം ഈ സമയത്ത് ഓർക്കുമ്പോൾ കുണ്ടൂർ ഉസ്താദിൻ്റെ തിരുഹദറത്തിൽ ആ പ്രിയപ്പെട്ട പ്രവർത്തകൻ തൻ്റെ കൂട്ടുകാരുമായി വരികയും ഒരുപാട് സമയം ഇവിടെ ചെലവഴിക്കുകയും ഉസ്താദിൻ്റെ ഹദറത്തിൽ ദുആവും ബൈത്തുമായി കഴിഞ്ഞുകൂടി പിരിഞ്ഞു പോകുന്ന സമയം മക്കളില്ലാത്ത സങ്കടം അറിയിച്ചപ്പോൾ കുണ്ടൂർ ഉസ്താദിൻ്റെ മക്കളും ബന്ധപ്പെട്ടവരും ഉസ്താദുണ്ടാക്കിയ കൂട്ടായില മാല, നമുക്കറിയാം ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് മക്കളില്ലാത്ത വശം വരുമ്പോൾ നിങ്ങൾ കൂട്ടായിൽ പോയി ഈ മാല ചെല്ലണം എന്ന ആ കൂട്ടായില മാല മലയാളത്തിൽ കുണ്ടൂർ ഉസ്താദ് ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാമല്ലോ. നെച്ചിക്കാട്ടൗലിയ കൂട്ടായിലുള്ളവർ അവരെ പോലീവുകൾ ഏറെ നിറഞ്ഞവർ സന്താനമില്ലാതെ സന്താപമുള്ളവർക്കും സന്താനമുള്ളവർക്കും സന്തോഷം നൽകുന്ന എന്ന് തുടങ്ങുന്ന ആ മഹത്തായ മാല ബൈത്ത് പ്രത്യേകം കൊടുക്കുകയും അത് ചെല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയൊക്കെ ചെയ്ത് ആ സന്തോഷത്തോടെ ഇവിടെ നിന്ന് പ്രത്യേകമായി ഫോട്ടോകളൊക്കെ എടുത്ത് ഇന്നും അതൊരു വലിയ ഓർമ്മയായി നമ്മുടെ മുന്നിൽ തികട്ടി വരികയാണ്. ഇന്ന് ഈ ഖസീറത്തുൽ ബുദയുടെ മജ്ലിസിൻ്റെ ദിവസം കുണ്ടൂർ ഉസ്താദിൻ്റെ മക്കളിലും മറ്റും ആ രംഗം ഓർമ്മയാകുമ്പോൾ പ്രിയപ്പെട്ടവർ, ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങൾ, അവർ ആ പ്രിയപ്പെട്ട പ്രവർത്തകന് വേണ്ടി ദുആ ചെയ്യണം എന്ന നിലക്ക് എല്ലാവരിലേക്കും അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, അവരെ ഭാര്യ ഗർഭിണിയാണ് എന്ന വാർത്തയോടുകൂടെയാണ് ഈ മരണത്തോടുകൂടെ നമ്മൾ അറിയുന്നത്. അള്ളാഹു ആ കുടുംബത്തിന് പൂർണ്ണക്ഷമ നൽകുമാറാകട്ടെ. ആ ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും അള്ളാഹു ഖൈറായ പ്രതിനിധിയാകുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു നല്ല മനസ്സമാധാനം നൽകുമാറാകട്ടെ. ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിൻ്റെ തിരുഹദറത്തിലെ ഈ സൽക്കർമ്മങ്ങളെ പറക്കത്തുകൊണ്ട് സുഹദാക്കളെ പട്ടികയിൽ ആ പ്രവർത്തകൻ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ സാദാത്തുക്കളും ആലിമീങ്ങളും നമ്മുടെ പ്രവർത്തകരെല്ലാം ദുആ ചെയ്യുകയും ഈ രംഗത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്യുകയാണ്. അത് കൊലയാളികൾക്ക് തക്കതായ ശിക്ഷകൾ നൽകി അല്ലാഹു തആല പ്രിയപ്പെട്ട പ്രവർത്തകരും കുടുംബത്തെയും ഭാര്യയും മക്കളും ബന്ധപ്പെട്ടവരും എല്ലാവരെയും മാതാപിതാക്കളെയും പ്രവർത്തകരെയും അല്ലാഹു സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ കലാൽ തൃപ്തിപ്പെടുക എന്നതാണല്ലോ നമ്മുടെ തീരുമാനം. അല്ലാഹു ആ കുടുംബത്തിന് പൂർണ്ണ സംരക്ഷണവും മനസ്സമാധാനവും റാഹത്തും നൽകുമാറാകട്ടെ. കുണ്ടൂർ ഉസ്താദിനോട് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നും ആ പ്രവർത്തകന് വേണ്ടി ദുആ ചെയ്യുന്ന മനസ്സ് നമുക്കുണ്ടാകുമാറാകട്ടെ. ഇതുപോലെ പ്രവർത്തന രംഗത്തും ദീനീ രംഗത്തും സജീവമായ പലരും ഇതുപോലെ കൊല ചെയ്യപ്പെട്ട വാർത്തകൾ മുന്നൊന്നും കേട്ടിട്ടുണ്ട്. അല്ലാഹു എല്ലാവരെയും സുഹദാക്കളെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവർ ആഖിറ ജീവിതം അല്ലാഹു സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് എല്ലാവരോടും ദുആക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നതോടുകൂടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.